ഹീറോസ് ഉണ്ട്, ഹീറോയിൻസ് ഉണ്ട്. ഹിന്ദിയിലും ഉണ്ട്, തമിഴിലും എല്ലാ ലാംഗ്വേജസിലും ഉണ്ട്. മലയാളത്തിൽ ഏത് ഹീറോയിനെയാണ് ഇഷ്ടം? പാർവതി. എന്താണ് അതിൻ്റെ ഒരു ഇഷ്ടപ്പെടാനൊരു കാര്യം? ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യം സൗന്ദര്യം. എല്ലാവർക്കും ഇപ്പം സൗന്ദര്യം വലിയൊരു ഘടകമാണല്ലോ. നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്ത് സൗന്ദര്യത്തിനെ മറച്ച് ആക്ടിങ്ങിന് കൂടുതൽ സ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പാർവതി. ആള് കരയുമ്പം മുഖത്തിന്റെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കുമോ, അല്ലെങ്കിൽ വൈകൃതമായിരിക്കുമോ, അതൊക്കെ മറച്ചു വെച്ച് ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരു പെർഫോമറാണ് പാർവതി. എനിക്ക് ഭയങ്കര എനിക്ക് ഇപ്പോഴെന്നല്ല, എനിക്ക് മൊയ്തീൻ ഇറങ്ങിയപ്പോ തൊട്ടേ എനിക്ക് പാർവതിയാണ് ഇഷ്ടം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഏത് ഹീറോയാണ് ഇഷ്ടം മലയാളത്തിൽ? എനിക്കത് പറയാൻ പേടിയാ. അതിനെന്താ, നിങ്ങളുടെ നാട്ടുകാരൻ തന്നെ അല്ലേ പറഞ്ഞത്? എന്താ, അതല്ല, ഇതുപോലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ എന്റെ അടുത്ത് ചോദിച്ചു മോഹൻലാൽ എന്ന് പറഞ്ഞ എന്താ അല്ലേ, പ്രശ്നമുണ്ടോ കല്യാണം? അല്ലേ കല്യാണം എന്ന് പറഞ്ഞു, പിന്നെന്താ? ഏത് ഹീറോ ആണ് മലയാളത്തിൽ ഇഷ്ടം? ഒത്തിരി ഹീറോസ് ഉണ്ട്. ഓക്കെ, വിനീത് ശ്രീനിവാസൻ ഇഷ്ടം. അല്ല പിന്നെന്താ, ആദ്യം എന്തോ ഒരു ഒരു ബ്രേക്ക് വന്നത്, എന്തോ ഇന്റർവ്യൂവിന് പോയപ്പോ അത് ഒരു പ്രോഗ്രാം ഇതുപോലെ പോയപ്പോ ഇതുപോലെ ചോദിച്ചു ആരെയാണ് ഇഷ്ടം എങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ബാല ചേട്ടന്റെ പേര് പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആരാധന വെച്ചിട്ടാ ഞാൻ പറഞ്ഞു ഇഷ്ടമാണ്. എനിക്ക് ചെറുതിൽ മുതലേ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ആരാധന. പക്ഷെ അത് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് കൊറേ ഓൺലൈൻ മീഡിയാസ് അത് എടുത്ത് ബാലേനെ ഭയങ്കര ഇഷ്ടമാണ്, ബാലയുടെ കല്യാണം കഴിഞ്ഞപ്പോ ചങ്ക് തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫേക്ക് ന്യൂസ് ഇതുപോലെ ഒരുപാട് വന്നു. അപ്പൊ അന്ന് അവിടുന്ന് ഇവിടുന്നും ഒക്കെ കൊറേ കോളൊക്കെ വന്ന് ഓൺലൈൻ മീഡിയയിൽ കൊറേ ഓൺലൈൻ മീഡിയാസ് വിളിച്ചിട്ടാണോ കല്യാണമാണോ എന്നാ കല്യാണം എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് വിട്ടത്, ബാലവിവാഹം നടത്തി. ഞാനും അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ആ കല്യാണം, എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ. ഇത് എന്താ സംഭവം? കല്യാണം ഞെട്ടിപ്പോയി അല്ലേ ഞെട്ടിപ്പോയതല്ല, ഇങ്ങനെ ഒരാള് അന്ന് ആർട്ടിസ്റ്റ് ഒരുപാട് വർഷമായില്ലേ കണ്ടിട്ട്. അപ്പം ഞങ്ങൾ കാണുമ്പോ ഇങ്ങനെ ഒരു സംഭവം ന്യൂസും കൂടെ അറിഞ്ഞപ്പോഴത്തേക്കും അന്നേരം തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ചോദിച്ചു ഒരു സംഭവം വന്നു. അപ്പൊ പാട്ടൊക്കെ പാടും? പാടുമെന്ന് ചോദിച്ചാ കൂട്ടത്തിൽ പാടും, അല്ലാണ്ട് ഒറ്റയ്ക്ക് ലിറിക്സിനോ ലിറിക്സ് ഒക്കെ അറിയാം. എന്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ ഈ കാര്യവും പറഞ്ഞു, ഞാനൊരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചാ പറഞ്ഞു വരട്ടെ. ഞാൻ പറഞ്ഞു പറ ഞങ്ങളൊരു ഡ്യുവറ്റ് പാടാൻ വേണ്ടി നോക്കി വെച്ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞതല്ല, പാടണമെങ്കിൽ ഒരുമിച്ച് പാടാന്നിങ്ങനെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായി. ഏത് പാട്ടാ? കാറ്റാടി തണലും മറ്റുള്ളൊരു പെണ്ണും മറയത്തുളി കണ്ണും കലിയോ ഞാനാടും നീല നാഴില മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നീളം ഇനി ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കൊളിലും. പ്രണയം തന്നെ, നമ്മളും ഇതിന്റെ നടുക്ക് ഞാൻ ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എന്ത് പറയാൻ? അല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിന്നാണോ ചോദിക്കുന്നത്? അല്ല രണ്ടുപേരോടുകൂടെ ചോദിക്കും. എന്റെ അടുത്ത് ഇന്നലത്തെ എപ്പിസോഡിൽ ചോദിച്ചു ചോദിച്ചു എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും പറയാനില്ലെന്ന്. ഇനി കന്നയുടെ ഒരു വാക്കിലാണ് ഇത് മുഴുവൻ. എന്റെ വാക്കിൽ? അതെ, ബാക്കിയെല്ലാം വാക്ക് നീ ഇവിടെ കൊടുത്ത എല്ലാം സകലതും പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ഇഷ്ടപ്പെടുന്ന കളർ ഏതാണ്? ബ്ലാക്ക്. ബ്ലാക്ക് അതാണോ ബ്ലാക്ക് മോതിരം? ആ അതെ, ബ്ലാക്ക് ഉള്ളത് കൊണ്ടാണ് ഇത് വാങ്ങിയത്. ഓക്കെ, ഒരു പെണ്ണിൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവം എന്താണ്? ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഓക്കെ അതുണ്ട്.
പിന്നെ ഒരു ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം എന്താണ്? ഈഗോ പ്രോബ്ലം. ഈഗോ അത് പ്രശ്നം. ജെലസ്. ജെലസ്. ഈഗോ പ്രോബ്ലം. ജെലസ്. ഇതിന് എന്നെ നോക്കുന്നേ, ഇത് മീഡിയക്കാരൻ എന്നെ വിളിക്കും. ഏറ്റവും രസം എനിക്കിട്ട് പണി വരുമോ എന്നുള്ള, കാരണം വേറെ ഒന്നുമില്ല. ഇതെന്തോ പറയാന്ന് നേടാ മാരേജ് വിവരമാണെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാണ്, ഇത് ചുമ്മാ ഒരു തമാശന് ഞങ്ങള് ഇങ്ങനെ പറയുന്നതല്ല. ഇതൊന്നും വലിയ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സീരിയസ്. ഇത് ജസ്റ്റ് ഒരു നേരം പോക്കിന് പറഞ്ഞു പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നുമില്ല. ഇത് എം ജിസ് മാരേജ് ബ്യൂറോ അല്ല.